കോവിഡ് പാക്കേജായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സൌജന്യ റേഷൻ വിതരണം ആരംഭിച്ചു രാവിലെ മുതൽ ഉച്ചവരെ അന്ത്യോദയ മുൻഗണനാ വിഭാഗങ്ങൾക്കും ഉച്ചയ്ക്ക് ശേഷം മറ്റുള്ളവർക്കുമാണ് റേഷൻ വിതരണം ചെയ്യുന്നത് ഒരു റേഷൻ കടയിൽ ഒരു സമയം അഞ്ചു പേർ വരെ മാത്രമേ ഉണ്ടാകാവൂ സർക്കാർ കണക്കാക്കിയ ശാരീരിക അകലം പാലിക്കണം അതിന് ടോക്കൺ വ്യവസ്ഥ പാലിക്കാം റേഷൻ വീടുകളിൽ എത്തിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാനാവില്ല ജനപ്രതിനിധികളോ രജിസ്റ്റർ ചെയ്ത സന്നദ്ധ പ്രവർത്തകരുടെയോ സഹായം മാത്രമേ റേഷൻ വ്യാപാരികൾ സ്വീകരിക്കാവൂ റേഷൻ കാർഡിന്റെ നമ്പർ പൂജ്യം ഒന്ന് അക്കങ്ങളിൽ അവസാനിക്കുന്നവർക്കുള്ള റേഷൻ വിതരണമാണ് ഇന്ന് നടക്കുന്നത് കാർഡ് നമ്പർ രണ്ട് മൂന്ന് അക്കങ്ങളിൽ അവസാനിക്കുന്നവർക്ക് ഏപ്രിൽ രണ്ടിനും നാല് അഞ്ച് അക്കങ്ങളിൽ അവസാനിക്കുന്നവർക്ക് ഏപ്രിൽ മൂന്നിനുമാണ് റേഷൻ വിതരണം ആറ് ഏഴ് അക്കങ്ങളിൽ അവസാനിക്കുന്ന കാർഡ് നമ്പറുകൾക്ക് ഏപ്രിൽ നാലിനും എട്ട് ഒമ്പത് അക്കങ്ങളിലുള്ളവർക്ക് ഏപ്രിൽ അഞ്ചിനും റേഷൻ വിതരണം ചെയ്യും അന്നേ ദിവസം വാങ്ങാൻ കഴിയാത്തവർക്ക് പിന്നീട് എത്തിയ റേഷൻ സാധനങ്ങൾ വാങ്ങാനാകും നേരിട്ടെത്തി റേഷൻ വാങ്ങാനാകാത്തവർക്ക് സാധനങ്ങൾ നേരിട്ട് വീട്ടിലെത്തിച്ചു നൽകണം ഇവിടെ ഇപ്പോൾ ഒരു മീറ്റർ അകലെ എല്ലാവരും നിൽക്കുകയും ഞാൻ തന്നെ റോഡിലേക്ക് ഇറങ്ങി കാർഡ് വാങ്ങി ശേഖരിച്ച് നിൽക്കുകയും ചെയ്യുന്ന അവളെ വളരെ ഗവൺമെൻറ് പറഞ്ഞ് ആരോഗ്യവകുപ്പൊക്കെ പറഞ്ഞ് അതേ ശിക്ഷം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട് ഈ അഞ്ചാം തീയതി നമ്പർ ശിക്ഷം കൊടുത്തതിൽ അഞ്ചാം തീയതി വരെ മാത്രമേ റേഷൻ കിട്ടൂ അല്ലാത്തവർക്ക് റേഷൻ കിട്ടൂല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് അതിവിടെ വരുന്ന ആളുകളോടൊക്കെ ഞങ്ങൾ ഫോൺ നമ്പറിലൊക്കെ ഞങ്ങൾ തിരുത്തി കൊണ്ടിരിക്കുകയാണ് ഇരുപതാം തീയതി വരെ ആവശ്യ അനുസരണം നിങ്ങൾക്ക് ഏത് കാർഡിനും എപ്പോഴും വന്നാലും സാധനം കിട്ടും ഇപ്പോൾ ഉള്ളത് നമ്പർ പ്രകാരം അഞ്ചാം തീയതി ആളെ തിരക്കൊഴിവാക്കാൻ വേണ്ടി ഒരു ക്രമീകരണം നടത്തിയതാണ് എന്ന് തിരിച്ചറിയുക കാരണം കുറച്ച് ആളുകൾ തിരിച്ചു പോവുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ തെറ്റിദ്ധാരണ എല്ലാ റേഷൻ ഷാപ്പ് ഉടമകൾക്ക് ഇത് കഴിയില്ല കാരണം റേഷൻ ആപ്പ് ഉടമകൾക്ക് ഇത് തൂക്കി കൊടുക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ തന്നെ വല്ല വളണ്ടിയേഴ്സിനെ മറ്റൊക്കെ നിർത്തി ഇത് ഒന്ന് ബോധവൽക്കരിച്ചാൽ ഇവിടെ ഉള്ള ആ വിപത്ത് ഒഴിവാക്കുക എൻ്റെ അഭിപ്രായം